ഹലോ കൂട്ടുകാരെ ലീഡ്സ് പേരാമ്പ്രയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മാത്തമാറ്റിക്സിനെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ അതിൽ കണ്ട് നമുക്ക് പഠിക്കാനുള്ളത് 13 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാൻ 13 പാഠഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ പാഠഭാഗമായ പരപ്പളവ് പരപ്പളവ് എന്ന് പറയുന്ന പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇതുവരെ ബന്ധപ്പെടുത്തുമെന്ന് പറയണം അപ്പോൾ പരപ്പളവ് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ 8 ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ച കുട്ടികളാണ് നിങ്ങൾ പല പല രൂപങ്ങളുടെ ചതുർഭുജങ്ങളുടെ അടക്കം പല പല രൂപങ്ങളുടെയും പരപ്പളവുകൾ നിങ്ങളതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങളതിനെല്ലാം നിങ്ങളെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിലേക്കൊക്കെ ഒന്ന് പോവുക അപ്പം പരപ്പളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഒരു വസ്തുവിൻ്റെ പരപ്പളവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോർഡിൻ്റെ പരപ്പളവ് ഈ ഒരു ബോർഡിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് നമ്മൾ ഈ ബോർഡിൽ നമ്മൾ കാണുന്ന ഭാഗത്തിൻ്റെ കാണുന്ന പ്രതലത്തിൻ്റെ അളവ് ആ പ്രതലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ പറയുന്നത് പരപ്പളവ് എന്ന് പറയുന്നത് അത് ഓരോരോ ആകൃതിക്കനുസരിച്ച് നമ്മളതിനെ ഓരോരോ രീതിയിൽ കണ്ടെത്താമെന്നുള്ള കാര്യം നമുക്ക് അറിയാം അപ്പം ഒരുപാട് ജ്യാമിതീയ രൂപങ്ങളുണ്ട് നമുക്കൊരുപാട് ജ്യാമിതീയ രൂപങ്ങളെ അറിയാം അപ്പോൾ ആ ജ്യാമിതീയ രൂപങ്ങളിൽ ഓരോ ജ്യാമിതീയ രൂപങ്ങളുടെയും പരപ്പളവ് കാണുന്നത് ഒരേപോലെയല്ല ഓരോ ജ്യാമിതീയ രൂപത്തിൻ്റെയും പരപ്പളവ് വ്യത്യസ്തമായ രീതിയിലാണ് കാണുവാൻ സാധിക്കുന്നത് ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നത് പോലെയല്ല ത്രികോണത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവ് തന്നെ പലതരം വ്യതിയാനങ്ങളുണ്ട് മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുന്നതും സാവാർശ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുന്നതും അങ്ങനെ ആ രീതിയൊക്കെ ഒട്ടനവധി സൂത്രവാക്യങ്ങൾ അതിനകം ഉണ്ട് സോ ഓരോ ആകൃതിക്കും അനുസരിച്ചാണ് പരപ്പളവ് പറയുന്നത് അപ്പം നമ്മൾ ഈ പരപ്പളവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന അതിലെ പ്രധാനമായുള്ള അതിലെ ഏറ്റവും ബേസിക്കായുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരേക്കും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെയാണ് കണ്ടെത്തുക ഏതെല്ലാം അളവുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക എന്ന കാര്യത്തെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് അതിൻ്റെ നീളം ഗുണിക്കണം വീതി ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം ഗുണിക്കണം വീതി എത്രയാണോ അത് അതിന് തുല്യമായിരിക്കും അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മളതിലെ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക അറിയാമല്ലോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഒരു ചതുരം വരയ്ക്കണം ഒരു ചതുരം വേണം ഞാൻ ആവശ്യപ്പെടുന്ന ചതുരം എന്ന് പറഞ്ഞാൽ ആ ചതുരത്തിൻ്റെ പരപ്പളവ് 18 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം 18 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മൾ വേണേൽ ചുരുക്കിയിട്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് വേണ്ടാക്കാം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ പരപ്പളവിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് ഒരു ചതുരം വേണം ആ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കണം 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എനിക്ക് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ളൊരു ചതുരം വേണമെങ്കിൽ
ആ ചതുരത്തിന് ചതുരത്തിന് വശങ്ങൾ ഏതൊക്കെയാവാം, ആ ചതുരത്തിൻ്റെ നീളവും വീതിയും ഏതൊക്കെ അളവുകൾ ആകുവാൻ സാധിക്കും നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. 18 സെൻറ്റിമീറ്റർ പരപ്പളവ് വരികയാണെങ്കിൽ, പരപ്പളവ് വരുന്ന ഒരു ചതുരം ഉണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുന്നത് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചതുരം നോക്കാം. ഈ ചതുരത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. ചതുരത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഇതിൻ്റെ പരപ്പളവ് 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവുകയുള്ളൂ അല്ലേ. 18 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വേണമെങ്കിൽ ആ ചതുരത്തിൻ്റെ നീളവും വീതിയും 18 മാത്രമായാൽ മതിയോ? അല്ലാതെ രീതിയിൽ നമുക്ക് ലഭിക്കൂലേ? ഏതൊക്കെ രീതിയായിരിക്കും? ഇതാ നോക്കിയേ, മറ്റൊരു ചതുരം. ഈ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചതുരം ഇതിൻ്റെ നീളം 9 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ നീളം 9 സെൻറ്റിമീറ്ററാണ്, വീതി 2 സെൻറ്റിമീറ്ററാണ്. നോക്കിക്കോളുതാ, 9 × 2 എത്രയാണ്? 9 × 2 18 അല്ലേ. അപ്പം നീളം ഇൻറ്റു വീതി 18 ആണ്. അപ്പം 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെയും പരപ്പളവ്. വീണ്ടും ഇതേ ചതുരം ഉള്ളൂ, ഇനി വേറെ ചതുരം വരയ്ക്കാൻ കഴിയുമോ? കഴിയുമല്ലോ. എങ്ങനെ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ മറ്റൊരു ചതുരമാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും ആണെന്ന് കരുതുക. നീളം 6 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? യെസ്, 6 × 3 6 × 3 എത്ര? 18. അപ്പോൾ വീണ്ടും ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനിയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഇതേപോലെ ഈ പൂർണ്ണസംഖ്യകൾ വശങ്ങളായി വരുന്ന അത്തരം വശങ്ങൾ മാത്രമാണോ, അല്ലാതെയും ഉണ്ടാകുമല്ലോ. നോക്കിക്കോക്കൂ, ഒരു മറ്റൊരു ചതുരമാണ്. അതിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്ററാണ്, 4.5 സെൻറ്റിമീറ്ററാണ്. വീതി 4 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ പരപ്പളം എന്തായിരിക്കും? 4.5 × 4 എത്രയാണ്? 4.5 × 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വീണ്ടും ഇതിൻ്റെയും പരപ്പളവ് എന്തായി? ഇതിൻ്റെയും പരപ്പളവ് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു ചതുരം വേണം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിന് ഏതൊക്കെ വശങ്ങളാവാം? ഇവയൊക്കെ വശങ്ങളായിക്കൂടെ? ഇവ മാത്രമാണോ വശങ്ങളാകുക? അല്ല, ഇനിയും ഒരുപാട് അളവുകൾ നീളവും വീതിയുമായി വന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ പരപ്പളവ് 18 സെൻറ്റിമീറ്റർ ലഭിക്കുവാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ചതുരത്തിൻ്റെ ആയാലും ഒരു നിശ്ചിത പരപ്പളവ് പറയുകയാണെങ്കിൽ, ആ പരപ്പളവ് ലഭിക്കുന്ന വ്യത്യസ്ത ചതുരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീളവും വീതിയും വ്യത്യസ്തമായതും എന്നാൽ പരപ്പളവുകൾ തുല്യമായതുമായ ഒരുപാട് ചതുരങ്ങൾ നമ്മൾക്ക് നിർമ്മിക്കുവാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. എന്തായിരുന്നു പറഞ്ഞത്? നീളവും വീതിയും വ്യത്യസ്തമായതും, നീളവും വീതിയും വ്യത്യസ്തമായതും അവയുടെ പരപ്പളവുകൾ തുല്യമായതുമായ ഒരുപാട് ചതുരങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചതുരങ്ങളുടെ കാര്യം അതാണ്. ചതുരങ്ങൾ നമുക്ക് നീളവും വീതിയൊക്കെ വ്യത്യസ്തമായി വന്നാലും പരപ്പളവ് തുല്യമാകുന്ന വിധത്തിൽ ഒരുപാടെണ്ണം നിർമ്മിക്കുവാൻ കഴിയും. യെസ്, ആ കാര്യം ക്ലിയറായി വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചതുരം കഴിഞ്ഞു അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് ത്രികോണത്തിൻ്റെ പരപ്പളവിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, എങ്ങനെയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക? ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? ഒന്ന് ഓർത്ത് നോക്കൂ. എല്ലാവരുടെ മനസ്സിലും ഈ ഒരു സമയത്തിനിടയ്ക്കും ആ സൂത്രവാക്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഞാനതൊന്ന് ഇവിടെ എഴുതുകയാണ്.
എങ്ങനെയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക? ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുവാനുള്ള സൂത്രവാക്യം എന്താണ്? അര ബി എച്ച്. അര ബി എച്ച് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്, അതായത് പാദവശം. എച്ച് ഉയരം, പാദത്തു നിന്ന് എതിർമൂലയിലേക്കുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ മൂലയിലേക്കുള്ള ഉയരം, നീളമാണെന്ത്, അതിൻ്റെ ഉയരം എന്ന് നമ്മൾ കണക്കാക്കുക. അതായത് ഇതൊരു ത്രികോണമാണെങ്കിൽ ഇത് ഈ ഒരു വശം ബി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നേരെ എതിർവശമായി കിടക്കുന്നത് ഈ മൂലയല്ലേ? ഈ മൂലയിലേക്കുള്ള ലംബദൂരം, ഈ ലംബദൂരമാണ് എന്ത്, എച്ച് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ അര ബി എച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാവും? ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുവാൻ കഴിയും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ നിങ്ങളോട് ചോദിച്ച അതേ ചോദ്യം വീണ്ടും ഈ ഒരു കേസിൽ ഞാൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എനിക്ക് ഒരു ത്രികോണം വരയ്ക്കണം. നിങ്ങളോടാണ് ചോദ്യം, എനിക്കൊരു ത്രികോണം വരയ്ക്കണം. എനിക്ക് വേണ്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. എനിക്ക് ലഭിക്കേണ്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ത്രികോണങ്ങൾ നിർമ്മിക്കുവാൻ കഴിയും? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള എത്ര തരം ത്രികോണങ്ങൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയും? ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചിത്രങ്ങളും അളവുകളും ഒന്ന് വരയ്ക്കുവാൻ കഴിയുമോ എന്ന് ഒന്ന് നോട്ടിൽ നോക്കിക്കോളൂ, ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഞാൻ ഇവിടെ 1-2 ത്രികോണങ്ങൾ നോക്കുകയാണ്. 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ത്രികോണങ്ങൾ ഏതൊക്കെയാണ് നോക്കുകയാണ്. നോക്കാം നമുക്ക്. ഞാനൊരു ത്രികോണം എടുക്കുന്നു. ഈ ത്രികോണത്തിൻ്റെ പാദവശം 18 സെൻറ്റിമീറ്ററാണ്. പാദവശം എത്രയാണ്? 18 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഉയരം നമുക്ക് ഇവിടെ പറയാനുള്ള പരപ്പളവ് കാണുമ്പോൾ നമുക്ക് പറയുന്ന രണ്ടളവുകൾ, ഒന്ന് പാദവും ഒന്ന് ഉയരമാണ്. അപ്പോൾ അതിൻ്റെ ഉയരമായിട്ട് ഞാൻ എടുക്കുന്നത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 18 സെൻറ്റിമീറ്റർ പാദവും 4 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് നോക്കിയാലോ, എത്രയായിരിക്കും? പരപ്പളവ് സമം അര ബി എച്ച് എന്നല്ലേ പഠിച്ചത്? അര ഇൻറ്റു 18 ഇൻറ്റു 4. നമുക്കെന്ത് ചെയ്യാം? 18 ഇൻറ്റു 4 എത്രയാണ്? 72 ആണ്. അപ്പോൾ 72-ൻ്റെ പകുതിയോ? 36 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ലഭിക്കുന്ന ഒരു ത്രികോണമല്ലേ ഇത്, അല്ലേ? യെസ്. ഇത് മാത്രമാണോ, വേറെ രീതി ത്രികോണങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമോ? നോക്കി നോക്കാമല്ലോ നമുക്ക്. വീണ്ടും ഒരു ത്രികോണം, ത്രികോണത്തിൻ്റെ അളവുകൾ, പാദവശം 9 സെൻറ്റിമീറ്ററാണ്. ദെൻ അതിൻ്റെ ഉയരം 8 സെൻറ്റിമീറ്ററാണ്. ഉയരം എത്രയാണ്? 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ പാദവശം 9 സെൻറ്റിമീറ്ററും ഉയരം 8 സെൻറ്റിമീറ്ററുമായ ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ്, എത്രയാണ് നോക്കിയാലോ? എത്രയാണ്? അര ഇൻറ്റു 9 ഇൻറ്റു 8. അര ഇൻറ്റു 9 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 9 ഇൻറ്റു 8 എത്രയാണ്? 72. 9 ഇൻറ്റു 8 എത്രയാണ്? 72. 72-നെ 1/2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എന്തായിരിക്കും? 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വീണ്ടും 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഞാൻ ഇവിടെ 2 ത്രികോണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഒട്ടനവധി ത്രികോണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങളും അത്തരം ത്രികോണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിവിടെ വീണ്ടും പറഞ്ഞു വരുന്നതാണ്, എനിക്ക് വേണ്ട പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അപ്പോൾ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ത്രികോണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ
വ്യത്യസ്ത വശങ്ങളുള്ള വ്യത്യസ്ത ഉയരമുള്ള ഒട്ടനവധി ഈ രണ്ടെണ്ണം മാത്രമല്ല ഇതേപോലെ ഒട്ടനവധി ത്രികോണങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ വീണ്ടും മനസ്സിലാക്കി നേരത്തെ ചതുരത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മൾ ത്രികോണത്തിലേക്ക് വന്നു അതായത് ഒരേ പരപ്പളവും എന്നാൽ വശങ്ങൾ വ്യത്യസ്തമായ അളവുകൾ വ്യത്യസ്തമായ വശങ്ങളുടെ അളവുകൾ വ്യത്യസ്തമായ ഒട്ടനവധി ത്രികോണങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഒരേ പരപ്പളവും എന്നാൽ വശങ്ങളുടെ അളവുകൾ വ്യത്യസ്തവുമായിട്ടുള്ള ഒട്ടനവധി ത്രികോണങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ കഴിയും അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ കൂട്ടിവെക്കുകയാണ് ഞാനിതാ ഇവിടെ പറഞ്ഞ ഈ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഈ ത്രികോണത്തിൽ തന്നെ ഞാൻ വീണ്ടും ഒരു കണ്ടീഷൻ കൂടി ചേർക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ത്രികോണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് വേണ്ട ത്രികോണത്തിൻ്റെ അളവ് പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം ഒപ്പം ഞാൻ അവിടെ ഒരു അവിടെ മറ്റൊരു കണ്ടീഷൻ കൂടെ ചേർക്കുകയാണ് പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയറും ഒരു വശം 9 സെൻറ്റിമീറ്റർ ആയിരിക്കണം എങ്ങനെ പരപ്പളവ് 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുന്നതും ഒരു വശം 9 സെൻറ്റിമീറ്റർ ആകുന്നതുമായ ത്രികോണങ്ങളെയാണ് എനിക്ക് വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഏതൊക്കെ ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതായത് പരപ്പളവ് 36 ആയിരിക്കണം ഒരു വശം എത്രയായിരിക്കണം 9 സെൻറ്റിമീറ്ററുമായിരിക്കണം അങ്ങനെ നമുക്ക് ഏതൊക്കെ ത്രികോണങ്ങൾ നിർമ്മിക്കുവാൻ കഴിയും എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതൊക്കെ അളവുകൾ വരും നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം അപ്പോൾ ഞാനൊരു ത്രികോണമായിട്ട് വരച്ചു ഈ ത്രികോണത്തിൻ്റെ ഒരു വശം എത്രയേ പറ്റുള്ളൂ 9 സെൻറ്റിമീറ്ററേ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് പാദവശമാക്കി എടുക്കാം 9 സെൻറ്റിമീറ്റർ പറ്റും പാദവശം 9 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഉയരം എത്രയായിരിക്കണം 36 തന്നെ വരണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു എത്രയാണ് എത്രയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടത് ഉയരം 4 സെൻറ്റിമീറ്റർ അല്ലേ അപ്പം 8 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഉയരം ഒരു വശം 9 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഉയരം എന്തായിരിക്കണം 8 സെൻറ്റിമീറ്റർ ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടി ഇങ്ങനെ ഒരു ത്രികോണം കിട്ടി ഓക്കെ ഇനി ഇതേപോലെ വേറൊരു ത്രികോണം വരയ്ക്കാൻ വിചാരിച്ചു ഇങ്ങനെ വേറൊരു ത്രികോണം വരയ്ക്കുമ്പോഴും അതിൻ്റെ ആകൃതി മാറ്റിയതാണ് കേട്ടോ രണ്ടിൻ്റെയും ആകൃതി മാറ്റി അപ്പോൾ ഒരു വശം എന്തിനാണ് 9 സെൻറ്റിമീറ്റർ ആണ് എന്നാൽ എന്താണ് ഇതിൻ്റെ ഉയരം എന്താണ് ഉയരം നോക്കുമ്പോൾ എത്രയായിരിക്കണം 36 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ലഭിക്കുകയും ഒരു വശം 9 ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉയരത്തിൽ മാറ്റം വരാൻ പാടുണ്ടോ ഇല്ല ഉയരം എന്താ എത്രയായിരിക്കും 8 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അതായത് നമ്മളിവിടെ എന്ത് ചെയ്തു ഒരേ പരപ്പളവുള്ളതും ഒരു വശം 9 സെൻറ്റിമീറ്റർ ആകുന്നതുമായ ത്രികോണങ്ങളാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവയുടെ ഉയരത്തിൽ മാറ്റം വരുന്നില്ല ശ്രദ്ധിക്കുക അവയുടെ ഉയരത്തിൽ മാറ്റം വരുന്നില്ല കാരണം എന്താ നമ്മുടെ സൂത്രവാക്യം നോക്കുക സൂത്രവാക്യം ഇതാണ് പരപ്പളവിൽ മാറ്റം വരാൻ പാടില്ല അതേപോലെ ഒരു വശം ബി ആക്കി എടുക്കുക ബിയിലും മാറ്റം വരാൻ പാടില്ല എങ്കിൽ എച്ചിൽ മാറ്റം വരുമോ അതായത് പരപ്പളവും പാദവശവും മാറുന്നില്ലെങ്കിൽ ഉയരം എന്ത് ചെയ്യില്ല മാറുകയില്ല അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളൊരു ത്രികോണം എടുക്കുകയാണ് ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് തുല്യവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വശം പാദവശം തുല്യവുമാണെങ്കിൽ പരപ്പളവും പാദവശവും തുല്യമാണെങ്കിൽ അതിൻ്റെ ഉയരത്തിലും എന്ത് വരില്ല മാറ്റം വരികയില്ല അപ്പോൾ ആ കാര്യം നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ നമ്മളിതാ ഇവിടെ ഒരു ത്രികോണം പരിഗണിച്ചാണ് എ ബി സി എന്ന് പറയുന്ന ത്രികോണമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് എ ബി സി എല്ലാവരും കാണുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടൊരു ചുവന്ന മഷി കൊണ്ടുള്ളൊരു രേഖ ശ്രദ്ധിച്ചു ഈ രേഖ എ സിക്ക് സമാന്തരമാണ് എന്താണ് എ സിക്ക് സമാന്തര രേഖയാണ് എ സിക്ക് സമാന്തരമായ രേഖയാണിത് ഇത് നമുക്കൊരു പേര് കൊടുക്കാം എം എൻ അപ്പോൾ ഈ എം എൻ എന്ന് പറയുന്ന ഈ രേഖ വലിയ രേഖയാണ് ആ രേഖ എന്താണ്
എ സിക്ക് സമാന്തരമായ രേഖയാണ്, അതായത് പാദവശത്തിന് സമാന്തരമായ രേഖയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ്, സമാന്തര രേഖകൾ എന്തൊക്കെയായിരുന്നു, എന്താണ് സമാന്തര രേഖകളുടെ പ്രത്യേകത, സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം എപ്പോഴെങ്കിലും മാറുമോ, ഇല്ല, ഒരിക്കലും കൂട്ടിമുട്ടാത്ത രേഖകൾ, ഒരിക്കലും അതിൻ്റെ അകലത്തിൽ ഒരിക്കലും മാറ്റം വരാത്ത രേഖകളാണിത് സമാന്തര രേഖകൾ. എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്, അതുകൊണ്ട് അത് കൂടുതൽ പറയണമെന്നില്ലാന്ന് തോന്നും. അപ്പോൾ ഈ എ സിക്കും ഈ എം എൻ എന്ന് പറയുന്ന ഈ രേഖയ്ക്കുമിടയിലെ ദൂരം അകലം, അകലത്തിൽ മാറ്റം വരുമോ, ഇല്ല, ഒരിക്കലും അകലത്തിൽ മാറ്റം വരുന്നില്ല. ശരിക്കും ഈ അകലം എന്താണ്, എം എന്നും എ സിയും തമ്മിലുള്ള ഈ അകലം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? യെസ്, ഈ ത്രികോണത്തിൻ്റെ ഉയരത്തിന് തുല്യമല്ലേ? അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഉയരത്തിന് തുല്യമല്ലേ ഇവ തമ്മിലുള്ള അകലം? ഓക്കെ, അതും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ എന്ത് ചെയ്യുന്നു, എ ബി സി എന്ന് പറയുന്ന ത്രികോണം വരച്ചു, അതിൽ എ സി പാദവശത്തിന് സമാന്തരമായ രേഖയാണ് ഇത് എം എൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇവിടെ മറ്റൊരു ത്രികോണം കൂടി വരയ്ക്കാൻ പോവുകയാണ്. ആ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതേ പരപ്പളവ്, ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണോ അതേ പരപ്പളവ് തന്നെയാണ് ഈ ഞാൻ പുതുതായി വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിനുണ്ടാവുക. പക്ഷേ അതിൽ ഒരു വശം മാറാതെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിതാ ഇവിടെ നിന്ന് ഈ സമാന്തര രേഖയിൽ മുട്ടുന്ന രീതിയിൽ നിന്നാണ് രണ്ടറ്റങ്ങളിലും എയിൽ നിന്നും സിയിൽ നിന്നും എന്ത് വരയ്ക്കുന്നു, രേഖകൾ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾ പുതുതായിട്ട് ഒരു ത്രികോണം കണ്ടല്ലോ, ഇതിനെ നമുക്ക് എ ഡി സി എന്ന് വിളിക്കാം. പുതിയ ത്രികോണം എ ഡി സി കണ്ടുവല്ലോ, എ ഡി സിയുടെ പരപ്പളവ് എന്തായിരിക്കും, എ ഡി സിയുടെ പരപ്പളവ് എത്രയായിരിക്കും, എ ബി സി എന്ന് പറയുന്ന നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ പരപ്പളവും എ ഡി സി എന്ന് പറയുന്ന നമ്മൾ രണ്ടാമത് വരച്ച ത്രികോണത്തിൻ്റെ പരപ്പളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഉണ്ടോ, എന്തായിരിക്കും ബന്ധം? കാരണം ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, രണ്ട് ത്രികോണത്തിനും പൊതുവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പാദവശത്തിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. അപ്പോൾ പാദം മാറുന്നില്ല, പാദത്തിൽ മാറ്റം വരുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഉയരം, ഉയരം എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞു എന്താണ്, ഈ സമാന്തര രേഖകൾ തമ്മിലുള്ള അകലമാണല്ലോ. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ ശീർഷങ്ങൾ തമ്മിൽ എന്താണ്, ശീർഷവും പാദവും തമ്മിലുള്ള അകലത്തിൽ മാറ്റം വരുന്നുണ്ടോ, ഇല്ല, ആ സമാന്തരേഖകൾക്കിടയിൽ തന്നെയല്ലേ അതും വരുന്നത്, അതിനവിടെ ഉയരത്തിൽ മാറ്റം വരുന്നില്ല. അങ്ങനെ പാദത്തിനും ഉയരത്തിനും മാറ്റം വരാത്ത ത്രികോണങ്ങളുടെ പരപ്പളവിലും എന്ത് വരില്ല, മാറ്റം വരില്ലല്ലോ. അപ്പോൾ ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ എന്തായിരിക്കും, തുല്യമാണെന്ന് നമുക്ക് പറയാമല്ലോ. ഞാൻ വീണ്ടും ഒരു ത്രികോണം വരയ്ക്കുന്നു, വീണ്ടും ദാ ഈ സമാന്തര രേഖയിൽ തൊടുന്ന രീതിയിൽ കൃത്യമായൊരു സ്ഥാനമൊന്നുമില്ല, ഞാനൊന്ന് വരയ്ക്കുകയാണ്. സമാന്തരേഖയിൽ അതിൻ്റെ ശീർഷം വരുന്ന രീതിയിലും എയും സിയും എ സി എന്ന് പറയുന്നത് അതിൻ്റെ പാദമാകുന്നതുമായ രീതിയിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു വീണ്ടും ഞാൻ എന്ത് വരയ്ക്കുന്നു, ഒരു രേഖ വരച്ച് ഒരു ത്രികോണം രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈ ത്രികോണം എ എഫ് സി ആണ്, ഈ ത്രികോണം എന്താണ്, എ എഫ് സി ആണ്. അപ്പോൾ ഈ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവുകളുടെ ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. മൂന്ന് ത്രികോണത്തിൻ്റെയും പാദം തുല്യമാണ്, പാദം തുല്യമാണ്, അതേപോലെ തന്നെ സമാന്തര രേഖകൾക്കിടയിലായതുകൊണ്ട് അതിൻ്റെ ഉയരവും തുല്യമാണ്. പാദവും ഉയരവും തുല്യമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പഠിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയേ ഉള്ളൂ പറയാൻ ശ്രദ്ധിക്കുക, ഒരേ പാദവും, ഈ ത്രികോണങ്ങളുടെ എല്ലാം പാദം എന്താണ്, എ സി ആണല്ലോ, ഒരേ പാദവും ദെൻ ഇതിൻ്റെ എല്ലാം മൂന്നാമത്തെ മൂലകൾ, മൂന്നാമത്തെ മൂലകൾ എവിടെയാണുള്ളത്, പാദത്തിന് സമാന്തരമായ രേഖയിലുമാണല്ലോ. അപ്പോൾ ഒരേ പാദവും മൂന്നാം മൂലകൾ, മൂന്നാമത്തെ മൂലകൾ പാദത്തിന് സമാന്തരമായ രേഖയിലുമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. നമ്മൾ പഠിക്കുന്നൊരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ് ഒന്നുകൂടി പറയുക, ഒരേ പാദവും മൂന്നാമത്തെ മൂലകൾ പാദത്തിന് സമാന്തരമായ രേഖയിലുമാണെങ്കിൽ അത്തരം അങ്ങനെ വരയ്ക്കുന്ന, അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ത്രികോണങ്ങളുടെയെല്ലാം
പരപ്പളവുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരേ പാദവും മൂന്നാമത്തെ മൂലകൾ പാദത്തിന് സമാന്തരമായ രേഖയിലുമായ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയറായോ? ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം. തലതിരിച്ചെങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ, അതായത് ഒരേ പാദവും, ഇങ്ങനെയും പറഞ്ഞുകൂടെ നോക്കിക്കേ, ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണങ്ങൾ, ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ മൂന്നാമത്തെ മൂലകൾ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുക? എവിടെയായിരിക്കും? പാദത്തിന് സമാന്തരമായ രേഖയിലായിരിക്കും സ്ഥിതി ചെയ്യുക. അപ്പോൾ ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ മൂന്നാം മൂലകൾ പാദത്തിന് സമാന്തരമായ രേഖയിലായിരിക്കും സ്ഥിതി ചെയ്യുക. പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരേ സംഭവം തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ്, അതിനെ രണ്ട് രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാമത്തെ മൂലകൾ പാദവശത്തിന് സമാന്തരമായ രേഖയിൽ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരേ പാദവും മൂന്നാമത്തെ മൂലകൾ പാദവശത്തിന് സമാന്തരമായ രേഖയിലുള്ള ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. ഈ പറഞ്ഞ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇനി എത്ര ത്രികോണങ്ങൾ ഇവിടെ ഞാൻ വരച്ചാലും, എത്ര ത്രികോണങ്ങൾ ഇങ്ങനെ ഞാൻ കൂട്ടി യോജിച്ച് വരച്ചാലും, അവയുടെ എല്ലാം പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്താ? അവയ്ക്കെല്ലാം ഒരേ പാദമാണ്. അവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പാദത്തിന് സമാന്തരമായ, അവയുടെ എല്ലാം മൂന്നാമത്തെ മൂല സ്ഥിതി ചെയ്യുന്നത് പാദത്തിന് സമാന്തരമായ രേഖയിലാണ്. അപ്പോൾ അത്തരം ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. ക്ലിയറായല്ലോ? മനസ്സിലായല്ലോ? സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരേ പാദവും മൂന്നാമത്തെ മൂലകൾ പാദത്തിന് സമാന്തരമായ രേഖയിലുമാവുന്ന അത്തരം ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ് എന്ന ആശയമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞ് ഇതൊക്കെ നോട്ടിലേക്ക് പകർത്തുന്ന ഒരു കാര്യം എടുക്കുക. അപ്പോൾ നോട്ടിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ടാവണം. ആ രീതിയിൽ ചതുരത്തിൻ്റെ കാര്യവും ത്രികോണത്തിൻ്റെ കാര്യവും, അതിന് ശേഷം നമ്മൾ വരച്ച ത്രികോണത്തിൻ്റെ കാര്യവും ഒക്കെ നോട്ടിൽ വരുന്ന രീതിയിൽ, നോട്ടിൽ ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്തുണ്ട്, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്, ഒരു ബോക്സൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ, നല്ല വൃത്തിയിൽ നോട്ടിലേക്ക് എഴുതുവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായുള്ള തുടർ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.